ഹായ് ദോസ് നമസ്കാർ നമ്മുടെ അവതാര നാട്ടുകളുടെ ലോകത്തേക്ക് ഹൃദ്യമായ സ്വാഗതം സുഖം മാത്രമല്ല ലൈംഗികത തരുന്നത് രതിയുടെ പത്തോളം അത്ഭുത ഗുണങ്ങൾ മനുഷ്യനിലെ ഏറ്റവും വലിയ ലൈംഗിക അവയവം ഏത് ഇതാണ് ഈ സെഷനിൽ നമ്മൾ അഡ്രസ് ചെയ്യുന്നത് ദോസ്തോ നിങ്ങളുടെ സ്നേഹാദരങ്ങൾക്ക് ഒരുപാട് നന്ദി മൂന്ന് ചെറിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ ക്ലിക്ക് ചെയ്യുക അഭിപ്രായം എഴുതുക വീഡിയോ ഷെയർ ചെയ്യുക പ്ലീസ് Please don't mind. സുഖാസ്വാദനമാണ് മനുഷ്യനെ സംബന്ധിച്ച ലൈംഗിക ബന്ധം മൃഗങ്ങളിൽ ഇത് പ്രത്യുത്പാദന പ്രക്രിയയാണ് മനുഷ്യനിൽ ഇത് രണ്ടാമത് മാത്രം ഡോപാമൈൻ തുടങ്ങി മസ്തിഷ്കത്തിലെ രാസമാറ്റം ഇതിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട് പുരുഷനിൽ ലൈംഗിക വികാരം ഒരു സ്വിച്ച് പോലെ ടക്കാന്നുണരും പുരുഷനെ അപേക്ഷിച്ച് സ്ത്രീകളിൽ ലൈംഗിക വികാരം പതുക്കെ ഉണരുകയും പതുക്കെ ഇല്ലാതാവുകയും ചെയ്യുന്ന ഒന്നാണ് പല സ്ത്രീകൾക്കും അവർക്ക് ഇഷ്ടമോ താല്പര്യമോ വൈകാരികതയോ ഉള്ള പങ്കാളിയുമായി മാത്രമേ ലൈംഗികത പൂർണ്ണമായി ആസ്വദിക്കാൻ സാധിക്കാറുള്ളൂ എന്നാൽ പുരുഷനിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ലൈംഗിക ബന്ധത്തിൽ ഒന്നിലധികം തവണ രതിമൂർച്ച കൈവരിക്കാൻ സ്ത്രീകളുടെ തലച്ചോറിന് സാധിക്കാറുണ്ട് ബന്ധപ്പെടുന്നതിന് മുമ്പ് ആവശ്യത്തിന് സമയം സ്നേഹപൂർണമായ രതിപൂർവ്വ ലാളനകൾക്ക് ഫോർപ്ലേ ചെലവഴിക്കുന്നത് പങ്കാളികൾക്ക് ഉത്തേജനം നൽകുന്നു ക്രിസരി അഥവാ ഭഗശിഷ്ണികയിലെ മൃദുവായ പരിലാളനം സ്ത്രീകളെ ഉത്തേജനത്തിലേക്ക് നയിക്കുന്നു പുരുഷനിൽ ലിംഗത്തിന്റെ അറകളിലേക്കുള്ള രക്തയോട്ടം വർദ്ധിക്കുകയും ഉദ്ധാരണം ഉണ്ടാവുകയും ചെയ്യുന്നു സ്ത്രീകളിൽ ജനനേന്ദ്രിയ ഭാഗത്തേക്ക് രക്തയോട്ടം വർദ്ധിക്കുകയും ബർത്തോലിൻ ഗ്രന്ഥികളിൽ നിന്നും വഴുവഴുപ്പ് നൽകുന്ന സ്നേഹദ്രവങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു അതോടൊപ്പം യോനിനാളം വികസിക്കുകയും ക്രിസരി ഉദ്ധരിക്കുകയും ചെയ്യുന്നു രതിപൂർവ്വ ലാളനകളുടെ അഭാവത്തിൽ പലപ്പോഴും ശരീരം ലൈംഗിക ബന്ധത്തിന് തയ്യാറായിട്ടുണ്ടാവില്ല ഇത് ലൈംഗിക ബന്ധത്തോട് ഭയവും വിരക്തിയും ഉണ്ടാകാൻ കാരണമായേക്കാം അണുബാധ യോനി സങ്കോചം തുടങ്ങിയ പല കാരണങ്ങൾ കൊണ്ടും ലൈംഗിക ബന്ധത്തിൽ വേദന ഉണ്ടായേക്കാം യോനി വരൾച്ചയും മുറുക്കവും അനുഭവപ്പെട്ടാൽ കൂടുതൽ സമയം രതിപൂർവ്വ ലാളനകളിൽ ഏർപ്പെടുകയും ആവശ്യമെങ്കിൽ ഏതെങ്കിലും കൃത്രിമ ലൂബ്രിക്കന്റ് കെവൈ ജെല്ലി പോലുള്ള ലൂബ്രിക്കന്റ് ഉപയോഗിക്കുകയും ചെയ്യാവുന്നതാണ് ആർത്തവ വിരാമം കഴിഞ്ഞവർക്ക് ഇത് വളരെ ആവശ്യമായി വന്നേക്കാം സ്ത്രീകളിൽ രതിമൂർച്ച പുരുഷനെ അപേക്ഷിച്ച് വളരെ പതുക്കെ അനുഭവപ്പെടുന്നതിനാലും പുരുഷനിലെ സമയക്കുറവ് പരിഹരിക്കാനും ആമുഖലീലകൾ സഹായിച്ചേക്കാം എന്നാൽ പങ്കാളിക്ക് താല്പര്യമില്ലാത്ത രീതികൾക്ക് നിർബന്ധിക്കുന്നത് താല്പര്യക്കുറവിന് കാരണമാകാറുണ്ട് അതിനാൽ ഇത്തരം രീതികൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണെന്ന് വിദഗ്ധർ നിർദ്ദേശിക്കുന്നു അതുപോലെ ഭയം വിഷാദം തുടങ്ങിയ മാനസിക പ്രശ്നങ്ങളൊക്കെ ലൈംഗികതയെ ബാധിക്കാനിടയുണ്ട് പങ്കാളിക്ക് താല്പര്യക്കുറവ് വേദന ബുദ്ധിമുട്ട് എന്നിവ ഇല്ല എന്നുറപ്പ് വരുത്തുന്നത് മെച്ചപ്പെട്ട ലൈംഗിക ജീവിതത്തിന് സഹായകരമാണ് ലൈംഗിക ബന്ധത്തിന് മുൻപും ശേഷവും ജനനേന്ദ്രിയ ഭാഗങ്ങൾ വീര്യം കുറഞ്ഞ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുന്നത് ശുചിത്വത്തിന്റെ ഭാഗമാണ് എന്നാൽ ഈ ഭാഗങ്ങളിൽ വീര്യം കൂടിയ സോപ്പിന്റെയും മറ്റും ഉപയോഗം തീർത്തും ഒഴിവാക്കേണ്ടതാണ് വാസ്തവത്തിൽ വാർദ്ധക്യത്തിലെത്തിയ വ്യക്തികൾക്ക് പോലും സന്തോഷകരമായ ലൈംഗിക ജീവിതം സാധ്യമാണെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു ആരോഗ്യകരമായ ഭക്ഷണം ചിട്ടയായ വ്യായാമം സന്തോഷകരമായ മാനസികാവസ്ഥ ശരിയായ ഉറക്കം ലഹരി വർജനം തുടങ്ങിയവ മികച്ച ലൈംഗിക ജീവിതത്തിന് സഹായിക്കുമെന്ന് വിദഗ്ധർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് മനുഷ്യർ ജനിതകപരമായി ഏക പങ്കാളിയിൽ തൃപ്തിപ്പെടുന്നവരല്ല എന്ന് വിലയിരുത്തപ്പെടുന്നു ഇതാണ് ഒന്നിലധികം ബന്ധങ്ങൾ തേടാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് ശാസ്ത്രലോകം ചൂണ്ടിക്കാട്ടുന്നു ലൈംഗിക താല്പര്യം ഓരോ വ്യക്തിയിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു സ്ത്രീയിലായാലും പുരുഷനിലായാലും ലൈംഗികതയെ നിയന്ത്രിക്കുന്നത് മസ്തിഷ്കം തന്നെയാണ് അതിനാൽ തന്നെ മനുഷ്യനിലെ ഏറ്റവും വലിയ ലൈംഗിക അവയവം തലച്ചോറ് ആണ് എന്നാണ് ശാസ്ത്രം അടിവരയിട്ട് പറയുന്നത് ലൈംഗികത വെറുക്കപ്പെടേണ്ട പദമല്ല അതിനെച്ചൊല്ലി അനാവശ്യമായ പാപ ബോധവും വേണ്ട പക്ഷെ ഒന്നുണ്ട് അത് മാനസികവും ശാരീരികവുമായി ആരോഗ്യകരമായിരിക്കണം ആരോഗ്യകരമായ രതിക്ക് ഏറെ ഗുണഫലങ്ങളുമുണ്ട് രതി ശരീരത്തിന് പല വിധത്തിൽ ഗുണകരമാകുന്നതായി ആരോഗ്യ വിദഗ്ധർ സാക്ഷ്യപ്പെടുത്തുന്നു ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടുള്ള വസ്തുതകളാണ് അത് മനസ്സിനെ സ്വച്ഛ ശാന്തമാക്കുന്നതിൽ രതിക്കുള്ള പങ്ക് പല മനഃശാസ്ത്രജ്ഞരും വിശദീകരിക്കുന്നുമുണ്ട് ആരോഗ്യകരമായ ലൈംഗിക ബന്ധം മൂലം നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന തെളിയിക്കപ്പെട്ട വസ്തുതകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു രക്തസമ്മർദ്ദവും മാനസിക സംഘർഷവും കുറയ്ക്കുന്നുവെന്നാണ് രതിയുടെ പ്രധാന ഗുണഫലം സ്കോട്ട്ലാൻഡിൽ നടന്ന ഒരു പഠനത്തിൽ രണ്ടു ജോഡി പുരുഷന്മാരെയും സ്ത്രീകളെയും വിധേയരാക്കി പൊതുവേദിയെ അഭിമുഖീകരിക്കുന്ന സമയത്തുണ്ടാകുന്ന രക്തസമ്മർദ്ദം അളന്നപ്പോൾ ലൈംഗികത ആസ്വദിക്കുന്നവരിലെ സമ്മർദ്ദം കുറവാണെന്ന് കണ്ടെത്തി കൂടുതൽ തവണ പങ്കാളിയുമായി ബന്ധപ്പെടുന്നവരിലെ രക്തസമ്മർദ്ദം ആരോഗ്യകരമായ നിലയിലാണെന്നും തെളിഞ്ഞു രണ്ട് പ്രതിരോധം വർദ്ധിപ്പിക്കുന്നു നല്ല ലൈംഗിക ആരോഗ്യം മെച്ചപ്പെട്ട ശാരീരിക ആരോഗ്യത്തെ സൂചിപ്പിക്കുന്നു ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരിൽ ഇമ്മ്യൂണോ ഗ്ലോബുലിൻ എ എന്ന ആന്റിബോഡിയുടെ സാന്നിധ്യം ഉയർന്ന നിലയിൽ കണ്ടുവരുന്നു ജലദോഷം മറ്റ് വൈറസ് ബാധകൾ രക്ഷ നേടാനായിട്ട് ഇത് ഉപകരിക്കുന്നുണ്ട് മൂന്ന് കലോറി എരിച്ചു കളയും ശരീരത്തിൽ ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്ന ഊർജ്ജമാണ് മിക്ക ജീവിതശൈലി രോഗങ്ങൾക്കും പിന്നിൽ 30 മിനിറ്റ് ലൈംഗികത ആസ്വദിക്കുന്നവർക്ക് 85 കലോറി എരിച്ചു കളയാമെന്നാണ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളത് ചുരുക്കത്തിൽ 1.5 കിലോ തൂക്കം കുറയ്ക്കാൻ 42 തവണ ലൈംഗിക ബന്ധം മതിയാകും എന്ന് സാരം 4 ഹൃദയാരോഗ്യം വർദ്ധിക്കുന്നു പ്രായം ചെല്ലുമ്പോഴുള്ള രതി ഹൃദയാഘാതമുണ്ടാക്കുമോ എന്ന് പലരും ഭയക്കുന്നുണ്ട് ഇത് തെറ്റായ ഒരു ധാരണയാണ് ഹൃദയത്തിനും രക്തധമനികൾക്കും ആരോഗ്യകരമാണ് ലൈംഗികതയെന്ന് ആരോഗ്യ വിദഗ്ധർ
തെളിയിച്ചിട്ടുണ്ട്, സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. മാസത്തിൽ ഒരു തവണ മാത്രം ബന്ധപ്പെടുന്നവരെ അപേക്ഷിച്ച് ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ലൈംഗികത ആസ്വദിക്കുന്നവർക്ക് ഹൃദയാഘാത സാധ്യത പകുതി കുറവാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 5. ആത്മവിശ്വാസം വളർത്തുന്നു. ഹൃദയുണ്ടാക്കുന്ന മനോനിലകളെപ്പറ്റി പഠിച്ച ടെക്സാസ് സർവകലാശാലയിലെ ഗവേഷകർക്ക് കണ്ടെത്താനായ ഒരു കാര്യം, ആത്മവിശ്വാസം വളർത്തുന്നതിലെ രതിക്കുള്ള പങ്ക് വളരെ വലുതാണ് എന്നാണ്. പലർക്കും തന്നെക്കുറിച്ച് ആത്മാഭിമാനം തോന്നുന്ന വേളയാണ് യഥാർത്ഥത്തിൽ ശാരീരിക വീഴ്ചയുടെ സമയമെന്നും ആരോഗ്യ വിദഗ്ധർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. 6. അടുപ്പം വർദ്ധിക്കുന്നു. രതിയുടെ വേളയിലെ ശരീരത്തിലുണ്ടാകുന്ന ഓക്സിറ്റോസിന് പങ്കാളികൾക്കിടയിലുള്ള പ്രണയം വർദ്ധിപ്പിക്കുന്നതിൽ വളരെ പങ്കുവഹിക്കുന്നുണ്ട്. ഓക്സിറ്റോസിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ ഇണയോട് കൂടുതൽ അടുപ്പം തോന്നും. നോർത്ത് കരോലിന, പിറ്റ്സ്ബർഗ് എന്നീ സർവകലാശാലകളിലെ ഗവേഷകർ സ്ത്രീകളിൽ നടത്തിയ പഠനത്തിൽ ഇക്കാര്യം ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ജീവിത പങ്കാളിയോട് പതിവിലുമേറെ സ്നേഹം തോന്നുന്നുവെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് രതിക്ക് നൽകണം എന്നാണ് ഗവേഷകർ പറയുന്നത്. 7. നല്ലൊരു വേദന സംഹാരി. രതിയുടെ വേളയിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഓക്സിറ്റോസിൻ ശരീരത്തിൽ എൻഡോർഫിൻ സ്രവിക്കാൻ കാരണമാകുന്നു. ഇത് വേദന സംഹാരിയുടെ ഗുണമാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. തലവേദന, സന്ധിവാതം എന്നിവ അനുഭവിക്കുന്നവരിൽ രതിക്ക് ശേഷം വേദന കുറഞ്ഞതായി ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. 8. ക്യാൻസർ സാധ്യത കുറയ്ക്കും. ശുക്ല വിസർജ്ജത്തിനുള്ള അവസരം ഉണ്ടാകുന്നത് പുരുഷന്മാരില് മൂത്രപിണ്ഡന സഞ്ചിയിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ നടത്തിയ പഠനത്തിൽ മാസത്തിൽ 20 തവണ ശുക്ല വിസർജനം നടത്തുന്നവരിൽ പ്രായമാകുമ്പോൾ മൂത്രപിണ്ഡ സഞ്ചിയിൽ ക്യാൻസർ ഉണ്ടാകുന്നത് കുറവാണെന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞിട്ടുണ്ട്. 9. പേശികൾക്ക് ബലം നൽകുന്നു. ലൈംഗിക ബന്ധത്തിനിടയിൽ ഉണ്ടാകുന്ന പേശികളുടെ സങ്കോച വികാസം സ്ത്രീകളുടെ വസ്തി പ്രദേശത്തെ, അതായത് പെൽവിക് പ്രദേശത്തെ പേശികൾക്ക് ബലം നൽകും. പ്രായമാകുമ്പോൾ പ്രേശികളുടെ ബലക്ഷയം മൂലം അറിയാതെ മൂത്രം പോകുന്നതുപോലുള്ള അവസ്ഥ ഇതുവഴി ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. വസ്തിപേശികളുടെ സങ്കോച വികാസം സ്വയം പരിശീലിക്കുന്ന കെഗൽ വ്യായാമങ്ങളും ഇതിന് പരിഹാരമാർഗങ്ങളാണ്. 10. സുഖനിദ്ര തരുന്നു. രതി ഒന്നാന്തരം ഒരു ഉറക്കമരുന്നും കൂടിയാണ്. രതിയുടെ വേളയിലെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഓക്സിറ്റോസിൻ തന്നെയാണ് ഉറക്കത്തിനും കാരണമാകുന്നത്. നല്ല ഉറക്കം രക്തസമ്മർദ്ദം കുറയ്ക്കാനും മിതവണ്ണം നിയന്ത്രിക്കാനും സഹായിക്കുന്നു. ഉന്മേഷത്തോടെ ജോലികൾ ചെയ്യാൻ നല്ല ഉറക്കം നമ്മെ സഹായിക്കുകയും ചെയ്യും. കിടപ്പറയിലെ രതിക്ക് ആസ്വാദനത്തിനപ്പുറം നിരവധി ആരോഗ്യപരമായ മേന്മകളുണ്ട്. അത് മാനസികവും ശാരീരികവുമായി ഏറെ ഗുണം ചെയ്യുമെന്ന വസ്തുത വിസ്മരിക്കാനാവില്ല. ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള വസ്തുതയാണ്. ശാരീരിക മാനസിക സുഖാനുഭവവും പ്രത്യുത്പാദനവുമാണ് ഊഷ്മളമായ ലൈംഗിക ബന്ധത്തിന്റെ ഫലങ്ങളെങ്കിലും എല്ലാ സംഭവവും പ്രത്യുത്പാദനത്തിൽ കലാശിക്കണമെന്നില്ല. ഇത് സ്ത്രീയുടെ ആർത്തവചക്രത്തിലെ അണ്ടവിസർജനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഗതിയാണ്. അണ്ടവിസർജന കാലത്തെ ലൈംഗിക വീഴ്ച ഗർഭധാരണത്തിന് കാരണമായേക്കാം. സംതൃപ്തകരമായ ലൈംഗിക ബന്ധം പങ്കാളികൾ തമ്മിലുള്ള അടുപ്പം വർദ്ധിക്കുവാനും മാനസിക സംഘർഷം ലഘൂകരിക്കുവാനും മെച്ചപ്പെട്ട ആരോഗ്യത്തിനും സഹായിക്കുന്നതായി ശാസ്ത്രം വ്യക്തമാക്കുന്നു. പ്രത്യേകിച്ചും ഹൃദയാരോഗ്യത്തിനും ഓർമ്മശക്തിക്കും ചുറുചുറുക്കിനും പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ആരോഗ്യത്തിനും ലൈംഗിക ബന്ധം ഗുണകരമാണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ചുരുക്കത്തിൽ, ആയുരാരോഗ്യ സൗഖ്യത്തോടെ സുഖമായി ജീവിക്കാൻ പ്രകൃതി കനിഞ്ഞരുളിയ ഒരു വരം തന്നെയാണ് ആരോഗ്യകരമായ ലൈംഗിക ബന്ധം. ഓക്കെ ദോസ്ത്, ശുക്രിയ, ഫിർമിലെങ്കി, ബൈ ബൈ.